നടിയെ ആക്രമിച്ച കേസിലെ നിയമനടപടികൾ ചർച്ച ചെയ്ത റിപ്പോർട്ടർ ടിവി എംഡി നികേഷ് കുമാറിനെതിരെ കേസ്. തന്നെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് പോലീസ് നികേഷിനെതിരെ കേസെടുത്തത്. ദിലീപിന്റെ ഹർജിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഡിജിപിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കാതെ പോലീസ് നികേഷിനെതിരെ കേസെടുക്കുകയായിരുന്നു. ഐപിസി സെക്ഷൻ 228(a)(3) പ്രകാരമാണ് കേസെടുത്തത്. വിചാരണ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം കോടതിയുടെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിച്ചു എന്നതാണ് നികേഷിനെതിരെ ഉന്നയിക്കുന്ന വിഷയം. സംവിധായകൻ ബാലചന്ദ്രകുമാറുമായി നികേഷ് ഡിസംബർ 27 ഇന്റർവ്യൂ നടത്തുകയും അത് യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിച്ചു എന്നുമാണ് FIR പറയുന്നത്. എന്നാൽ നിലവിൽ ബാലചന്ദ്രകുമാർ കേസിലെ പ്രതിയോ സാക്ഷിയോ അല്ല. വിചാരണ കോടതിയുമായി ബാലചന്ദ്രകുമാറിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. കേസുമായി ബന്ധപ്പെട്ട പല സുപ്രധാന വിവരങ്ങളും പുറത്തുകൊണ്ടുവന്നത് റിപ്പോർട്ടർ ടിവിയായിരുന്നു. ദിലീപ് എന്ന വ്യക്തി നിയമത്തിന് മുകളിലാണോയെന്നും കേരളത്തിലെ പോലീസും കോടതിയുമൊക്കെ ഇയാളുടെ കാൽക്കീഴിലാണോ എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ദിലീപിന്റെ അറസ്റ്റ് വൈകിച്ചത് ഹൈക്കോടതി ഉത്തരവാണെന്നും ആ സമയം കൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ദിലീപ് സ്വകാര്യ ലാബിനെ സമീപിച്ചു എന്ന ഒറ്റ കാരണത്താൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളേണ്ടതാണെന്നും നേരത്തെ വിമർശനമുണ്ടായിരുന്നു. അതേസമയം ദിലീപും മറ്റു പ്രതികളും ഉപയോഗിച്ച 6 ഫോണുകളും കോടതിക്ക് മുൻപാകെ ഹാജരാക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ദിലീപും മറ്റു പ്രതികളും ഫോണുകൾ തിങ്കളാഴ്ച 10:30 മുൻപ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുൻപിൽ കൈമാറണമെന്നാണ് കോടതി പറഞ്ഞത്. ഇത് അനുസരിച്ചില്ല എങ്കിൽ ദിലീപിന് അറസ്റ്റിൽ നിന്ന് നൽകിയ സംരക്ഷണം പിൻവലിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ഫോൺ നൽകാൻ കഴിയില്ല എന്ന വാദമാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഉയർത്തിയത്. എന്നാൽ ഫോൺ നൽകില്ല എന്ന് പ്രതികൾക്ക് പറയാനാവില്ല എന്നും കോടതി പറഞ്ഞു. ഫോൺ ഏൽപ്പിച്ചിരുന്ന ഏജൻസി ഏതാണെന്ന് കോടതി ചോദിച്ചു. ഫോൺ മുംബൈയിലാണ് ഉള്ളത് എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഏജൻസിക്കും ഫോൺ കൈമാറില്ല എന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ ഏത് ഏജൻസി ഫോൺ പരിശോധിക്കണമെന്ന് പ്രതിഭാഗം തീരുമാനിക്കുന്നത് മറ്റൊരു കേസിലും കണ്ടിട്ടില്ലാത്ത കാര്യമാണെന്ന് പ്രോസിക്യൂഷനും തിരിച്ചടിച്ചു. മുൻകൂർ ജാമ്യം തള്ളണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും ആദ്യം ഫോണിന്റെ കാര്യത്തിൽ തീരുമാനമാകട്ടെ എന്നായിരുന്നു കോടതിയുടെ നിലപാട്. സ്വന്തം നിലയ്ക്ക് പ്രതി ഫോൺ പരിശോധനയ്ക്ക് അയച്ചത് അംഗീകരിക്കാനാവില്ല എന്ന് കോടതി പറഞ്ഞു.